നമസ്കാരം. നാടൻ തല്ലിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നൊരു കാര്യമുണ്ട്. കുഞ്ഞളിയൻ ഹാജരുണ്ടോ? കുഞ്ഞളിയൻ ഹാജരുണ്ടോ? ഞാനിവിടെ നിൽക്കുന്നത് കണ്ടില്ലേ വനിതയെ? നിങ്ങൾ ഭയങ്കര സീരിയസാണ്. വനിതയെ, സ്ത്രീയെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഏതോ ഒരു സിനിമയിൽ ജഗതി വിളിച്ചതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വിവരക്കേട് പറയാതെ സ്ത്രീയെ എന്ന് പറയുന്നത്. താങ്കളുടെ പോയിന്റിലേക്ക് വരൂ. ഞാൻ എൻ്റെ പോയിന്റിലേക്ക് വരികയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇന്ന് പോയിന്റ് മാത്രമേ ഉള്ളൂ, അതിനിടയ്ക്ക് ഒന്നും സംസാരിക്കേണ്ടാന്ന്. എൻ്റെ പോയിന്റിലേക്ക് ഞാൻ വരുന്നത്, കേരളത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു രീതിയുണ്ട്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു നയമുണ്ട്. തൊഴിലാളി വർഗ സമീപനം, പിന്നെ ജനാധിപത്യ രീതിയിലുള്ള ഭരണം, ഇങ്ങനെ ഇതിനെയൊക്കെ മുറുകെ പിടിക്കുന്ന തരത്തിൽ വളരെ നയപരമായൊരു പോക്ക് നിങ്ങൾക്കുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അങ്ങനെയല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളല്ല പറയേണ്ടത്, ഈ നാട്ടിലെ ജനങ്ങളാണ് പറയേണ്ടത്. കേരളത്തിലെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏതൊരു മനുഷ്യനും പറയാം, ഒരു രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളെന്നുള്ള നിലയിൽ എനിക്ക് പറയാമല്ലോ, കുറ്റത്തിരിപ്പ് രാഷ്ട്രീയമായിട്ട് വരുന്നവരോട് നമുക്ക് സന്ധി ചേരാനാവില്ല. സന്ധി ചേരാതിരുന്നാ മതി, പക്ഷെ ചേർന്നതായിട്ട് ഞങ്ങൾ കണ്ടാലോ, അത് പറയാമോ? സി പി എം ഡമ്മിയും ബുദ്ധി ബി ജെ പിയുടേതുമാണ് എന്ന് പറയേണ്ടി വരും. എന്ത് തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ മുതൽ ഞാൻ തെളിവിന്റെ പിന്നാലെയാണ്. നിങ്ങൾക്കത് മനസ്സിലായി കാണാം. ഇന്നലെ ഡയറി, ഇന്ന് പത്രം. ഇത് ദേശാഭിമാനി പത്രമാണ്. ദേശാഭിമാനി അല്ല പത്രം, ദേശാഭിമാനി. ഈ ദേശാഭിമാനി പത്രത്തിൽ വന്ന പരസ്യമാണ്, നിങ്ങൾ ഇത് കാണ. കണ്ടാ എന്തായി പരസ്യത്തിന് കുഴപ്പം? കണ്ട എന്തൊക്കെയായിരുന്നു? വന്ദേഭാരത്. വന്ദേഭാരത് ഞങ്ങളെ പറ്റിക്കാൻ വന്നതാണ്, ഞങ്ങളെ കൊച്ചാക്കാൻ ചെയ്തതാണ്, കേറയിലിനോളം വരുത്തില്ല, ഇതിന് സ്പീഡില്ല, ഇതെല്ലാം പറഞ്ഞത് കക്ഷികൾ കേറയിലൊക്കെ ഒരു സൈഡാക്കി വച്ചിട്ട് ഇപ്പോൾ വന്ദേഭാരതിൻ്റെ വേഗത, വന്ദേഭാരതിൻ്റെ പ്രത്യേകതകൾ, പിന്നെ കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ എത്രമാത്രം പ്രയോജനപ്പെടുന്നു. അളിയെ കാശ് തന്നാൽ എന്ത് വൃത്തികേടും കാണിക്കോളിയാ? നിങ്ങളെ മുഖപത്രത്തിലല്ലേ ഇതടിച്ചു വന്നത്? മര്യാദയ്ക്ക് സംസാരിക്കുക, ഇതിൽ എന്ത് മാന്യമായ വാക്കുകൾ മാത്രം ഉപയോഗിക്കുക, ചെറ്റ വർത്തമാനം പാടില്ല. അപ്പൊ ഈ ചെറ്റ എന്നുള്ളത് മാന്യമായ ഭാഷയാ? അതായത് ഇത് റെയിൽവേയുടെ പരസ്യമാണ്, അതുകൊണ്ട് റെയിൽവേ പരസ്യം എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട്, നമ്മൾ അതുകൊണ്ട് കൊടുത്തതാണ്. ഇത് സർക്കാർ പത്രമൊന്നും അല്ലല്ലോ, സ്വകാര്യ ഉടമസ്ഥയിലുള്ളതല്ലേ, പാർട്ടി പത്രമല്ലേ, ഞങ്ങൾക്ക് സൗകര്യമില്ല കൊടുക്കാൻ എന്ന് പറഞ്ഞാലോ? എത്ര കാശ് വന്നാലും ഞങ്ങൾക്ക് വയ്യ എന്ന് പറഞ്ഞാലോ? അപ്പോൾ നിങ്ങൾ പറയും, ഞങ്ങൾ ഏത്, നിങ്ങൾ നിങ്ങളെ പോലുള്ള കുത്തിത്തിരിപ്പ് രാഷ്ട്രീയക്കാർ അപ്പോഴും പറയും, ഇപ്പൊ പറയത്തില്ലല്ലോ. നിങ്ങൾ പറയും, കണ്ടില്ലേ വന്ദേ ഭാരതിനെ കുറിച്ച് ഒന്നും കൊടുക്കുന്നില്ല, ഇവർക്ക് കേരളയിലാണ് പ്രധാനം, അതുകൊണ്ടൊന്നും കൊടുക്കുന്നില്ല എന്ന്. ആ ഒരു പഴി കേൾക്കാതിരിക്കാൻ വേണ്ടി, ആ ഒരു പഴി കേൾക്കാതിരിക്കാനാണെങ്കിൽ ഇവിടെ കോളുകളൊക്കെ സൃഷ്ടിച്ച വേറെ പല കാര്യങ്ങളും വന്നപ്പോഴൊന്ന് ദേശാഭിമാനി ഈ സംഭവം അറിഞ്ഞിട്ടേ ഇല്ല. സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോഴോ ഡോളർ കടത്ത് കേസ് വന്നപ്പോഴോ ഈ കാര്യങ്ങളൊന്നും വന്നപ്പോഴൊന്നും ഇവിടെ ഒന്നും അറിഞ്ഞിട്ടില്ല. നിർത്തുക, നമ്മളിപ്പോൾ പരസ്യം കൊടുത്ത കാര്യത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആ പരസ്യത്തിന്റെ കാര്യമേ പറഞ്ഞു, ദേശാഭിമാനിയുടെ പോളിസി മാറ്റിയെന്ന് തന്നെയാ പറഞ്ഞത്. നമ്മൾ പോളിസി മാറ്റിയിട്ടൊന്നുമില്ല. ദേശാഭിമാനിക്കുള്ളിൽ സി പി എമ്മിനുള്ളിൽ കാവി കലർന്നിട്ടുണ്ട്. ഒരു മൈമാറ്റ വർത്തമാനം പറയല്ലോ, വളരെ മാന്യമായിട്ട് സംസാരിച്ച ആളാ, ദേഷ്യപ്പെടുന്നുണ്ട്, വളരെ മാന്യതയാ. നിങ്ങൾ പക്വതയോടെ സംസാരിക്കാൻ പഠിക്കുക, പക്വതയോടെ, വളരെ പക്വതയോടെ ഞാൻ സംസാരിക്കട്ടെ. എന്താണ് പക്വത കുറവ് ഞാൻ കാണിച്ചത്? ഞാൻ പക്വതയോടെ തന്നെ സംസാരിക്കുന്ന, എല്ലാ വിഷയങ്ങളെയും വളരെ പക്വതയോടെ സമീപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യൻ പൗരയാണ് ഞാൻ. ഒരു ഇന്ത്യൻ പൗര എന്ന നിലയിൽ ഇതൊക്കെ വിമർശിക്കാനുള്ള ഉത്തരവാദിത്വം, ധാർമ്മിക ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ ഞാൻ ഈ രീതിയിൽ പ്രതികരിക്കുന്നത്. പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയിൽ വന്ദേ ഭാരതിന്റെ വേഗതയെക്കുറിച്ചും ആ പദ്ധതിയുടെ ഗുണത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഈ തരത്തിൽ ഒരു പരസ്യം കൊടുക്കാൻ ലജ്ജയില്ലേ എന്നാണ് എന്റെ ചോദ്യം. ഞങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ ഞങ്ങൾ ചെയ്യും, അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഇല്ല, രാഷ്ട്രീയം 24 മണിക്കൂറും രാഷ്ട്രീയം, രാഷ്ട്രീയ ഗുണങ്ങൾ, രാഷ്ട്രീയ മേന്മകൾ ഉയർത്തിപ്പിടിക്കുന്ന ദേശാഭിമാനിയും സി പി എമ്മും ഇടത് രാഷ്ട്രീയവും ഇടത് സൈദ്ധാന്തികതയും എന്തുകൊണ്ട് ഇതിനെതിരാവുന്നില്ല, അതെന്തുകൊണ്ട് നിങ്ങൾ പ്രദർശിപ്പിക്കുന്നില്ല, അതാണ് എന്റെ ചോദ്യം. വന്ദേ ഭാരതിനെ ഞങ്ങൾ ഒരു ട്രെയിനായിട്ട് മാത്രമേ കാണുന്നുള്ളൂ, മനസ്സിലായില്ലേ? കേന്ദ്രം കേരളത്തിൽ ഒരു ട്രെയിൻ കൊടുത്തു, ഇങ്ങനെ ഇന്ന കമ്പനിയുടെ ഒന്നുമില്ല, കൊടുത്തു. അതുകൊണ്ട് അതിന്റെ അതിലൊരു പരസ്യം അവർ കൊടുക്കുമെന്ന് റെയിൽവേ ചോദിച്ചപ്പോ നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞു. അതിനകത്ത് വലുതുകൊണ്ട് അച്ചടിച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾ ആ പത്രം നിവർത്തി വായിക്കാന്ന് നിക്കണ്ട. എന്തുകൊണ്ട്? 2 ദിവസം മുന്നേ ഉള്ളതാ കേട്ടോ, 2 ദിവസം മുന്നേ ഉള്ളതല്ല.
പിന്നെ ഇന്നലത്തെ ആ ഇന്നലത്തെ ഈ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് അറിയാം കേട്ടോ, സംഭവങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. ഇതിനകത്ത് ഈ പരസ്യത്തിനകത്തെ മുഖ്യമന്ത്രി അങ്ങ് സൈഡാക്കിയല്ലടേ ഈ കേരളത്തിന്റെ പുതിയ നാഴികക്കൽ എന്ന് പറയുന്ന വാട്ടർ മെട്രോയുടെ ഒരു സംഭവം കിടപ്പുണ്ട്. അതിനകത്ത് വലിയ ചിത്രങ്ങളൊക്കെ വാട്ടർ മെട്രോ കേന്ദ്ര പദ്ധതി അല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ദാ ഈ പരസ്യത്തിന്റെ ഈ ഭാഗത്തായിട്ട് വലിയ പ്രധാനമന്ത്രിയും ചെറിയ മുഖ്യമന്ത്രിയും? അച്ഛേ അച്ഛേ, ഇവരെന്താണ് ഈ വനിത എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് വ്യക്തമാകുന്നില്ല. ആണോ? അത് വെളിവില്ലായ്മ മനസ്സിലാക്കുക. പ്രധാനമന്ത്രി ഇതിന്റെ ഉദ്ഘാടനത്തിനാണ് വന്നത്. അപ്പൊ പിന്നെ പ്രധാനമന്ത്രിയുടെ മുഖം അല്ലാതെ പിന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ തലയെടുത്ത് വെക്കാൻ പറ്റൂ ഇവിടെ? അമ്പലപ്പറമ്പിലെ ദേവിയുടെയാണ് ഉത്സവം, പക്ഷെ കൊണ്ടുവെക്കുന്ന കട്ടൗട്ട് ഗോവിന്ദമാഷിന്റെ ആണല്ലോ. അപ്പോഴോ നിങ്ങൾക്ക് രാമരാജ്യത്തിന്റെ വെക്കാമെങ്കിൽ നമുക്ക് ഗോവിന്ദമാഷിനെ വെച്ചുകൂടെ? അമ്പലത്തിൽ കൊണ്ടുവെക്കുന്നതിന് പാർട്ടി ഓഫീസിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവെക്കണം, എ കെ സെന്ററിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവെക്കണം, നമുക്ക് സൗകര്യമുള്ള ഉത്സവത്തിൽ കൊണ്ടുവെക്കണോ? നിങ്ങൾ അങ്ങോട്ടാ വന്നത്? ആ കേറി കയറി ഞാൻ അങ്ങോട്ടെങ്കിലും പോകും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കാര്യങ്ങളൊക്കെ എന്തും വിളിച്ചു പോകാനുള്ള അധികാരമൊന്നും നിങ്ങൾക്കില്ല കേട്ടോ. അങ്ങനെ എന്തും വിളിച്ചു പോകാനുള്ള അധികാരം ഇല്ല എങ്കിൽ പ്രധാനമന്ത്രി രാമും പകലും നിങ്ങൾ കള്ളക്കടത്തുകാരാണ്, നിങ്ങൾക്ക് സ്വർണം കടത്താനേ നേരം എന്ന് പറഞ്ഞപ്പോ പ്രതികരിക്കണമായിരുന്നേ ചെറുപിരൽ എന്നെ കേട്ടില്ലല്ലോ. ആ താടിക്കാരനോട് ആദ്യം പോയി പറ അങ്ങേരുടെ ഗുജറാത്തിലെ മറ്റേ ലഹരി കടത്തൊന്ന് നിർത്തി വെക്കാൻ പറ. അത് എന്റെ അടുത്തൊന്നും ഇവരടുത്തും പറഞ്ഞിട്ട് കാര്യമില്ല, അത് അന്നേരം പറയണമായിരുന്നു. പറഞ്ഞിട്ട് പോയിട്ട് രണ്ടു ദിവസമായി, ഇതുവരെ മിണ്ടിയിട്ടില്ല. ഇവരക്കേടിനൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യം നമുക്കില്ല. സർവോത്തര പൊട്ടത്തരം പറയുന്ന ജലീല് മാത്രം മിണ്ടിയിട്ടുണ്ട്. എന്താ തോമസ് ഐസക്ക് എന്തോ ഒന്ന് പറഞ്ഞു തോന്നുന്നു, അത്രേ ഉള്ളൂ സംഭവം. തോമസ് ഐസക്കിനെ കുറെ കാലമായി കാണാറുണ്ടായിരുന്നു. വിവരക്കേടുകൾക്കൊന്നും മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ നേരമില്ല. ഇത് തമ്മിലുള്ള 4,000 കോടിയുടെ ലഹരിയാണ് പിടിച്ചത് ഗുജറാത്ത് തുറമുഖത്തുനിന്ന്. എന്ത് നടപടിയുണ്ടായി? എന്ത് നടപടിയുണ്ടായി? അയ്യോ ഗുജറാത്ത്, ഈ ഗുജറാത്ത് കേണ്ടാത്തൊന്നും ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇപ്പോഴും നരേന്ദ്രമോദി എന്ന്. അത് ഗുജറാത്തിലെ മുഖ്യമന്ത്രി അങ്ങേര് വികസനം പറയുമ്പോ ഗുജറാത്ത് മോഡൽ ഉണ്ടാക്കും. ഇവിടുത്തെ BJP പറയുന്നത് ഗുജറാത്ത് മോഡൽ ഉണ്ടാക്കുമെന്നാണല്ലോ. അല്ല മയക്കുമരുന്നല്ലാതെ ഗുജറാത്തിൽ ഒരു വികസനവും ഇല്ലേ? ഗുജറാത്തിലെ റോഡ് വികസനം കണ്ടിട്ടുണ്ടോ സഖാവ്? പറഞ്ഞപ്പോഴാണ് മലയാളികളെ, നിങ്ങൾ എല്ലാവരും മറ്റേ സുജിത് ഭക്തൻ ബ്ലോഗർ ഉണ്ടല്ലോ, മൂപ്പരുടെ ഒരു ബ്ലോഗ് വന്നിട്ടുണ്ട്, നിങ്ങൾ അതൊന്നും എടുത്ത് കാണുക. ഗുജറാത്തിലെ റോഡുകളുടെ മേന്മ അതിനകത്ത് നല്ല കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അയ്യോ പിന്നെ വിവരക്കേട് പറയാത്ത സ്ത്രീയെ വിവരക്കേട് പറയാതെ പിന്നെ സുജിത് ഭക്തൻ മാത്രമല്ലേ ഗുജറാത്തിലെ റോഡിൽ കൂടെ പോയിട്ടുള്ളൂ, വേറെ ആരും ഗുജറാത്തിലെ റോഡിൽ കൂടെ പോയിട്ടില്ല. സുജിത് ഭക്തൻ കേരളത്തിലെ റോഡിൽ കൂടെയും പോയിട്ടില്ല. അയ്യോ കഷ്ടം. എല്ലാം ഇത് തന്നെ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനെങ്ങനെ തർക്കിക്കുക? കൊച്ചി പരിഹസിച്ചതും പുച്ഛിച്ചതും നിങ്ങൾ കണ്ടിട്ട്, നിങ്ങളെ കുഞ്ഞളേന്റെ ഉള്ളിലിരുന്ന് ആ ഐറ്റം വെളിയിൽ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ പുച്ഛവും പരിഹാസവും എല്ലാത്തിനോടും ഇവരുടെ സമീപനം ഇത് തന്നെയാണ്. അല്ലാതെ ദേശാഭിമാനി പത്രത്തിലെ ഫുൾ പേജ് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഫുൾ പേജ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ ചിത്രം അടിച്ച് വന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. വാട്ടർ മെട്രോ സംസ്ഥാന പദ്ധതിയാ, പക്ഷെ ഉദ്ഘാടനം ചെയ്യാൻ വന്ന പ്രധാനമന്ത്രിയുടെ വലിയ കട്ടൗട്ട് ഇവർ വയ്ക്കും. കാരണം കാശ് കിട്ടി, കാശ് കിട്ടിയാൽ എന്തും ചെയ്യുന്ന വൃത്തികേടിനെ കുറിച്ചാണ് ഇവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ അന്തരാള ബന്ധമുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. വർഷങ്ങൾക്ക് ശേഷം ഈ പാർട്ടിയുടെ ജീർണിച്ച അവസ്ഥയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടിക്ക് BJP ബന്ധം, ഭാഗമായാണ് ഇവരുടെ മുഖപത്രമായ ദേശാഭിമാനിയിലും ഇവരുടെ ചാനലായ കൈരളിയിലും ഒക്കെ ഇത്തരം കാവ്യ ബന്ധങ്ങൾ എന്ന് ഇതിനോടൊപ്പം സമൂഹ മാധ്യമങ്ങളെല്ലാം പറയുന്നുണ്ട്. പാർട്ടികളെ അടുപ്പിക്കില്ല എന്നത് ഞങ്ങളുടെ നയം തന്നെയാണ്. പിന്നെ എങ്ങനെയാണോ ഞങ്ങൾ കാവ്യ പാർട്ടി, ഈ നയത്തിന്റെ ഇതിപ്പോ പ്രശ്നത്തിലാവാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ് കുഞ്ഞളിയ. ഞാൻ പറഞ്ഞു തരാം, നമ്മളെ നോക്കാൻ നമുക്കറിയാം. നിങ്ങൾ ഇങ്ങോട്ട് തലയിട്ട് നല്ലോണം നോക്കിയാൽ മതി, നമുക്ക് പറയാനുള്ള നിങ്ങൾ നല്ലോണം നോക്കിട്ട് നമ്മളെ ഇതിന് ബലിയേടാക്കരുത്. ഇത് മാത്രമല്ല, ഞങ്ങളെ വിട് പൊതുജനങ്ങളെ വിട്, പൊതുജനങ്ങളെ വെച്ചങ്ങ് കളിച്ചോണ്ടിരിക്കുക. ചുമ്മാ ഇലക്ഷന് സീറ്റ് കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ എന്തെങ്കിലും ഒരു വൃത്തികേട് കാണിക്കുമ്പോ അതിന് ന്യായീകരണം കിട്ടും, അല്ലെങ്കിൽ അതിനൊരു അവസരം കിട്ടും എന്നുള്ളത് കൊണ്ട് ഏതറ്റം വരെയും പോവും. ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയൻ ലാവ്ലിൻ കേസോടുകൂടി പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഈ CPMലേക്ക് അഴിമതി വന്നതാണ്. അതിനുശേഷം തുടക്കം മുതൽ ഏറ്റവും കീഴ്ഘടകം വരെ അഴിമതിയിൽ കുളിച്ച പാർട്ടിയായി മാറി CPM. ലാവ്ലിൻ കേസ് 35-36 തവണയൊക്കെ ഒരു കേസ് മാറ്റി വെക്കാൻ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന കേസ് മാറ്റി വെച്ചാൽ ഞങ്ങൾ എന്തോണ്ടാക്കാനാടോ?
ലോകായുക്ത മാറ്റി വെച്ചതും അങ്ങനെയൊക്കെ തന്നെയാ പറഞ്ഞ. കോടതിയിലുള്ള വിശ്വാസം, കോടതി നിഷ്പക്ഷത, ഇതൊക്കെ തന്നെയാ പറഞ്ഞ. ഹൈക്കോടതി, ലോകായുക്ത, സുപ്രീം കോടതി, ഇവിടെ നിയമവ്യവസ്ഥയെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇന്ന് സാധാരണ മനുഷ്യർക്ക് എല്ലാം മനസ്സിലായി. അപ്പോഴും നമ്മൾ സമ്മതിച്ചത് അവസാനം വരെ ബാധിച്ചോണ്ടിരിക്കും. പക്ഷേ എനിക്ക് കഷ്ടം തോന്നുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, താഴെ തട്ടിലുള്ള സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, ഈ CPMനെ ഇതുവരെ ആക്കാൻ പ്രയത്നിച്ച മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാരുടെ ഒരു മാനസികാവസ്ഥയെ കുറിച്ചും കൂടെ അളിയൻ ചിന്തിച്ചു നോക്കണം. അളിയനൊക്കെ എന്നാണ് ഈ പാർട്ടി കണ്ടുപിടിക്കുന്നത്? മുഖ്യമന്ത്രി അടിയിടിയും തൊഴിയൊക്കെ കൊണ്ടുകാണും. എ ക്യാമറയുടെ പിന്നിൽ പ്രവർത്തിച്ച പിന്നെ വീഡിയോ കോൺഫറൻസിംഗിൽ പങ്കെടുത്ത പ്രമുഖന്റെ വിവരങ്ങൾ വെളിയിൽ വന്നിട്ടുണ്ട്. ആ പ്രമുഖൻ ആരുമായിട്ടാണ് ബന്ധമുള്ളതെന്ന് വെളിയിൽ വന്നിട്ടുണ്ട്. ഇതൊന്നും എവിടെയെങ്കിലും മുഖ്യമന്ത്രി ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചാൽ ഉടനെ അന്തർധാര ആരോടെങ്കിലും പോയി സംസാരിക്കേണ്ട ആളല്ലല്ലോ മുഖ്യമന്ത്രി. ആളെന്തരോ അറിഞ്ഞ് സംസാരിക്കേണ്ട ആളല്ലേ, നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന അതല്ലേ മുഖ്യമന്ത്രിയിൽ നിന്ന്. അങ്ങനെ കണ്ണി കണ്ടവരെ പോയി സംസാരിക്കുകയും അയ്യോ ഒരു കയ്യബദ്ധം പറ്റിപ്പോയി എന്ന് പറയുകയും ചെയ്യേണ്ടതല്ല. പ്രധാനമന്ത്രി നാടിക്ക് 40 അദാനിയുടെ അംബാനിയുടെ വീട്ടിൽ കിടക്കുന്നതിന് കുഴപ്പമില്ല, അങ്ങനെ അവിടുത്തെ അടുക്കളയിലാണെന്ന പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദാനിയെ പറ്റി പറയാനുള്ള ഇത്രയും മാർജ്ജമുള്ള ആൾക്കാർ അത് പറയണോടെ? നമ്മള് വണഞ്ഞിട്ടുണ്ട്, എന്നിട്ട് നാണല്ലോ ആര് പറഞ്ഞിട്ടുണ്ട്? ഈ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? അദാനിയും അംബാനിയും തമ്മിലുള്ള മോദിയുടെ ബന്ധത്തെ പറ്റി എടുത്തു പറയുന്ന എന്തെങ്കിലും ഒന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പറ. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ഇപ്പൊ പറ. പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പറയും. എപ്പോ പറയും? നമുക്ക് സൗകര്യമുണ്ടോ ഒന്ന് പോവേ. ഇതാണ് പറഞ്ഞത്, ഇത് ചോദിക്കാൻ പാടില്ല, ഇവർ പറയത്തില്ല. പറയാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവരൊന്നാണ്, ഇവരെ ഒരമ്മ പറ്റ മക്കളായിട്ടാണ്. ഇപ്പൊ മറ്റേ വർത്തമാനം പറയില്ല കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. എന്നിട്ട് പറയുന്ന ഇത് കാര്യങ്ങൾ നോക്കാനുള്ള ആൾക്കാർക്ക് തിരക്ക, പിന്നെ പത്രത്തിന്റെ എഡിറ്റർക്ക് സമയമില്ല, അതിനകത്ത് എന്തൊക്കെ കടന്നുകൂടി അതിൽ കാവി കലർന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ നമുക്ക് ടൈമില്ല. നമ്മുടെ ജോബിൽ അങ്ങനെ കാവി കലരൂല്ല കേട്ടോ. നല്ല നല്ല നേതാക്കന്മാരുണ്ടായിരുന്ന കാലം നിങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടായിരുന്നു, അത് ഞങ്ങളെല്ലാം ഒരുമിച്ച് സമ്മതിക്കുന്ന കാര്യവുമാണ്. പ്രമുഖരായ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ ആ യുഗം അവസാനിച്ചു. അംഗീകാരം നമുക്ക് വേണ്ട. ആ യുഗം അവസാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണോ ഈ പാർട്ടിയെ സ്വന്തം നിലയ്ക്ക് സ്റ്റിയറിംഗ് തിരിക്കാൻ തുടങ്ങിയത്, നിങ്ങളുടെ കപ്പിത്താൻ എന്നാണോ ഇത് തിരിക്കാൻ തുടങ്ങിയത്, അന്ന് മുതൽ ഇതിന് ദിശ തെറ്റി. മനസ്സിലായില്ലേ? നൈസായിട്ട് ഇപ്പൊ ചില മഞ്ഞുകട്ടകളിലൊക്കെ തട്ടി തട്ടില്ല തട്ടി തട്ടിയില്ല എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലങ്ങളായി. എന്നാണോ ഒന്ന് ഇടിച്ച് പിളർന്ന് പോകുന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് കപ്പിത്താനോട് കുറച്ചുകൂടെ ട്രെയിനിങ് എടുക്കാൻ പറയണം. പിന്നെ ഇതിനെല്ലാത്തിനും ഒരു അവസാനമുണ്ട്, സാച്ചുറേഷൻ ലെവൽ എന്നൊക്കെ നമ്മൾ പറയും. ഏറ്റവും അങ്ങ് അറ്റത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ കൈവിട്ടൊരു കളിയാണ്, മേലിനിങ് താഴോട്ട് വരും. അതിനധികം താമസമില്ല. എന്തിന്റെ സമ്മാനം എന്ത് സൂക്ഷിക്കാൻ? ഇത്രയൊക്കെ വന്നിട്ട് നിങ്ങൾ സൂക്ഷിക്കണം. എനിക്കിപ്പോ എന്താ കാര്യം? എന്റെ മടിയിലും കനവില്ല, കയ്യിലും കാശില്ല, കറയും പുറണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കൊന്നും സൂക്ഷിക്കാനില്ല. നമ്മള് രാവിലെ വരും മഴയാനായിട്ട്. നിങ്ങൾ ആലോചിച്ചു, വള 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 പറഞ്ഞ ഞാൻ പറഞ്ഞതൊക്കെ നല്ല കൃത്യമായ പോയിന്റാണ്, ഒരു അംശവുമില്ല. എന്തുവാടെ, എന്തൊക്കെയായിരുന്നു? ഞാൻ പിന്നെ വെറും വാഴയാണല്ലോ ഇവിടെ നിൽക്കുന്നത്. ഓ, PDP ആയിട്ട് ബന്ധം, PFI ആയിട്ട് ബന്ധം, BJP ആയിട്ട് ബന്ധം, സംഘപരിവാറുമായിട്ട് ബന്ധം. ഇനി ബന്ധപ്പെടാൻ ആരെങ്കിലും ബാക്കിയുണ്ടോളിയാ? വിപ്ലവ പാർട്ടി ഉണ്ടായിരുന്നു, അത് പണ്ട് ലോ ലങ് എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഇല്ല. ഈ മാതിരി വിവരക്കേട് പറയുന്ന ഈ വനിതയുമായിട്ട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്ത് വിപ്ലവത്തെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? എന്താണ് കോടികൾ വെട്ടിക്കുന്നതാണോ വിപ്ലവം എങ്കിൽ നമ്മൾ സമ്മതിച്ച് ഇവര് ഒന്നാം തരം വിപ്ലവകാരികളാണ്. ഇവിടെ വൻ വിപ്ലവകരമായ മാറ്റങ്ങൾ ഏത് രംഗത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കാർഷിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയോ? ഇല്ല. കാർഷിക വിപ്ലവം ഇവർ കൊണ്ടുവന്നോ? ഇല്ല. പിന്നെ ഏത് രംഗത്താണ് നിങ്ങൾ കൊണ്ടുവന്ന വിപ്ലവം? അതും കൂടെ പറ വ്യവസായ രംഗത്ത് വിപ്ലവം കൊണ്ടുവന്നോ? ഇവിടുന്ന് കൂടും കൂടുക എടുത്ത് ഓടിയിട്ടല്ലേ ഉള്ളൂ. ആകെ ഒരാൾക്ക് എൻ്റെ അറിവിൽ വിപ്ലവം ഉണ്ടായിട്ടുള്ളൂ, അത് MA യൂസഫ് അലിക്ക് മാത്രമാണ്. അത് അങ്ങേരുടെ അധ്വാനത്തിൽ അല്ലറയില്ല ഗിമ്മിക്സിലൊക്കെ നേടിയൊരു സംഭവമാണ്. അല്ലാതെ എടവും ബലവും അവരെ കൊണ്ട് രവി പിള്ളയെയും യൂസഫ് അലിയെയും കൊണ്ട് നടന്നുകൊണ്ട് ഇവിടെ വ്യാവസായിക വിപ്ലവം വന്നിട്ടില്ല. ഇവിടെ ഒരു മേഖലയിലും വിപ്ലവം വന്നിട്ടില്ല. യുവാക്കളുടെ ഇടയിൽ വളർച്ച വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളുടെ ചിന്ത മുൾ ഇന്നും ഒരു യമണ്ടൻ സാധനം ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന നിങ്ങൾ എടുത്തു വെച്ച് വായിച്ചു നോക്കണം കേട്ടോ. ഡോക്ടർ ചിന്താ ജെറോം എന്നാണ് ഫേസ്ബുക്ക് ID. നിങ്ങളെല്ലാം വായിച്ചു നോക്കണം. എനിക്കിപ്പോൾ പറയാനുള്ള സമയമില്ല, കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ്. മറക്കരുത്, ഒന്ന് കണ്ടു നോക്കണം. അതിനകത്ത് പറയുന്നുണ്ട്, അതിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം മണ്ടത്തരമല്ലാത്തതുണ്ടോ? അതിൽ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഈ കേരളത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് പറയണോളേ? ആ പറയണം, പറഞ്ഞിട്ട് പോയാൽ മതി. ആ വന്നപ്പോഴേ എന്നെ സ്ത്രീയെ പെണ്ണും പിള്ളേ കുറെ നേരമായി. ആ വനിത, നിങ്ങൾ ഇനി മുതൽ അങ്ങനെ ഞാൻ അഭിസംബോധന ചെയ്യുകയുള്ളൂ.
മികച്ചതായിരിക്കും. ആ എന്നിട്ട് ഞാൻ പോകുന്നു വനിത. പോക്കോ? ആ ഇവരുടെ വിവരക്കാണ് കേട്ടോ നിങ്ങൾ ഇവിടെ ഇരുന്നോ, അല്ലാതെ യുവരക്തങ്ങളുടെ വാക്കൊന്നും നിങ്ങൾ കേൾക്കണ്ട. അയ്യോ യുവരക്തം പറ്റ പുനോ ഓർമ്മിക്കല്ലേ, യുവരക്തത്തെ പറ്റി ഓർമ്മിക്കല്ലേ. ഓ യുവരക്തം, രക്തം തിളയ്ക്കുന്നു. അപ്പോ നന്ദിയുണ്ട് രക്തം, നന്ദിയുണ്ട്. സഹൃദയരെ, ഇവർ വിളമ്പിയ, ഈ വനിത വിളമ്പിയ മണ്ടത്തരം പോലെയല്ല ഞങ്ങളുടെ ഷോപ്പിൽ ഒരിക്കലും കാവി കലരില്ല. ഒരു പരസ്യം റെയിൽവേ കൊണ്ടുവന്നു, നമ്മൾ ആ പരസ്യം കൊടുത്തു, അത്രമാത്രം. വന്ദേ ഭാരത് ഓടുക ഓടത്തില്ല എന്നുള്ളതല്ല നമ്മുടെ ചോദ്യം. നമുക്ക് ആവശ്യം കേരളയിലാണ്, സഹകരിക്കുക. അതിനുള്ള ധാരണയും ഏകദേശം ആയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലം ഇട്ടല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. കേരളിൻ്റെ പിന്നെ പദ്ധതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് വരെ കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞു. പറഞ്ഞു മികച്ച പദ്ധതി ആയതുകൊണ്ട്, മികച്ച പദ്ധതി ആയതുകൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അങ്ങനെ പറഞ്ഞു. മനസ്സിലായില്ലോ? ഇതൊന്നുമല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യം ആലോചിച്ചാൽ മതി. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അത്രയേ ഉള്ളൂ. ഈ വനിതയുടെ വിവരക്കേടുകൾക്ക് ഇനി മറുപടി പറയാൻ എനിക്ക് സാധിക്കില്ല. ബാക്കി അവർ ചിന്തിച്ചോളൂ, മനസ്സിലായില്ലേ? ഓക്കെ, എന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്, നിങ്ങൾ ഈ കാര്യം ചോദിക്കുക. വനിതയെ, സ്ത്രീയെ, ഇതൊക്കെയാണ് എന്നെ വിളിക്കുന്നത്. വിവരമില്ലേ സ്ത്രീയെ എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. എന്നിട്ട് എന്നെ പറയുന്ന പേരെന്തോന്നറിയാമോ? പക്വത. എനിക്ക് പക്വതയെ ആർജിച്ചു എന്ന്. നന്ദിയുണ്ട്.